എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ? ഇപ്പം നമ്മുടെ ഗ്യാസ് എല്ലാം ഒരു മാസം മാക്സിമം ഒന്നര മാസം ആകുമ്പോഴത്തേനും കാലിയാവുമല്ലേ. അപ്പോൾ ഇത് ഒരു പുതിയ ഗ്യാസ് കുറ്റി എടുത്തു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഗ്യാസ് ലാഭിക്കാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുറച്ച് ടിപ്സുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. നമ്മൾ ഗ്യാസിലെ സാധനങ്ങൾ വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ ഏത് പാത്രമാണ് വെക്കുന്നത് ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ബർണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ ഗ്യാസിൽ ഗ്യാസ് വെളിയിലോട്ട് കത്തുന്നുണ്ടല്ലേ. അപ്പോൾ പാത്രത്തിനേക്കാളും ഫ്ലെയിം വെളിയിലോട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഗ്യാസ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ചെറിയ ബർണറിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഫ്ലെയിം ആ പാത്രത്തിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെക്കുക. അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ ദോശയും ചപ്പാത്തിയും ഒക്കെ ചുട്ട് ലാസ്റ്റ് ആകുമ്പത്തേനും തവയ്ക്ക് നല്ല ചൂടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് ലാസ്റ്റത്തെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. അതുപോലെ ചപ്പാത്തി ഒന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ഗ്യാസൊക്കെ ലാഭിച്ച് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ എന്ത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് അരി നല്ലപോലെ തിളച്ച് വരുന്ന സമയം ആകുമ്പോൾ നമ്മൾ അതിനെ അടുപ്പ് മാറ്റി വെക്കും അല്ലെ. തിളച്ച് തൂവുമ്പോൾ അങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ആവിയെല്ലാം വെളിയിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അരി വേഗം വേവത്തില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ കലത്തിലേക്ക് ഇറങ്ങി ഇരിക്കുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം എടുത്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് ഈ ആവി ഒട്ടും വെളിയിലോട്ട് വരുന്നതല്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ആവി ഉള്ളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രഷർ കുക്കറിൻ്റെ അതേ ഉപയോഗം തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വെള്ളം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ചൂടുവെള്ളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ചോറ് വെക്കുമ്പോൾ കലത്തിൽ വെള്ളം കുറവാണെങ്കിൽ ഈ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ചോറ് വേകുന്ന സമയത്ത് കലത്തിൽ വെള്ളം കുറവാണെങ്കിൽ തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. അത് വീണ്ടും തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത്രത്തോളം ഗ്യാസ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ പെട്ടെന്ന് തന്നെ ഈ വെള്ളം ചൂടായി വരും. ഈ വെള്ളം നമുക്ക് വേറെ ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ രണ്ട് ഭാഗത്തും ഒരു ഹോൾ ഉണ്ടായിരിക്കും അല്ലേ. ഇതുപോലെ ചിലരുടെയെങ്കിലും ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ലൈറ്റർ എവിടെയെങ്കിലും വെച്ച് മറക്കും. ലൈറ്റർ തപ്പി നടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ ഹോളിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ലൈറ്റർ അതവിടെ ഇരുന്നോളും. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ലൈറ്റർ തപ്പി നടക്കേണ്ട ആവശ്യം വരില്ല. രണ്ട്, നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടുപ്പിൽ നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കും അല്ലേ ഇതിൻ്റെ അടിഭാഗത്തല്ല. അപ്പോൾ ഈ ലൈറ്ററും നല്ലപോലെ തന്നെ ചൂടായിട്ടിരിപ്പുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പം തന്നെ നമുക്ക് ഗ്യാസ് കത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ലൈറ്റർ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞെക്കി കൊടുത്തെങ്കിൽ മാത്രമല്ലേ അത് കത്തത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ് കേട്ടോ, ഈ ഗ്യാസിൻ്റെ ലൈറ്റർ ഇതുപോലെ വെച്ച് കൊടുത്താലും നമുക്ക് വേഗം തന്നെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരാൻ മറക്കരുത്. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള ഈ ലൈറ്റർ രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അത് നല്ലപോലെ തന്നെ യൂസ് ആകുന്നുണ്ട്. അടിപൊളി ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ ഇലക്കറികൾ തയ്യാറാക്കുമ്പോൾ ഈ ഇല നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത് തനിയെ തന്നെ കുക്കായി വരും, അതിൻ്റെ പോഷകമൊന്നും നഷ്ടപ്പെടാതെ തന്നെ കിട്ടുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഗ്യാസിൻ്റെ ബർണർ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഡീപ്പ് ക്ലീനിങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗ്യാസ് നല്ലപോലെ തന്നെ കത്തും, ഗ്യാസ് നഷ്ടമുണ്ടാവില്ല. അതുപോലെ ഉറുമ്പ് പാറ്റ ഒന്നും ഇതിന് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി സമയങ്ങളിൽ നമുക്കിതുപോലെ ഒന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാവട്ടോ. അപ്പോൾ ഉറുമ്പ് പാറ്റയൊന്നും അതിൻ്റെ ആ ഹോളിലൊന്നും വന്നിരിക്കുന്നതായിരിക്കില്ല. അതുപോലെ നമ്മൾ പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ വേവിക്കുമ്പോൾ ഒരു 4-5 മണിക്കൂർ തന്നെ കുതിർത്തതിന് ശേഷം മാത്രം വേവിക്കുക. അങ്ങനെ നമുക്ക് ഗ്യാസ് ലാഭിക്കാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.